സോളാർ ടെക് ഗ്രീൻ എനർജി വ്യവസായ ശാല സുസ്ഥിര ഊർജ അതോറിറ്റി ചെയർമാൻ ഡോക്ടർ അബ്ദുൾ ഹുസൈൻ ബിൻ അലി മിർസ ഉദ്ഘാടനം ചെയ്തു. സൗരോർജവുമായി ബന്ധപ്പെട്ട ബഹ്റൈനിലെ ആദ്യ പദ്ധതിയാണിത്. സോളാർ പാനലുകൾ നിർമ്മിക്കുന്ന സോളാർ ടെക് ഗ്രീൻ എനർജി വ്യവസായ ശാല സുസ്ഥിര ഊർജ അതോറിറ്റി ചെയർമാൻ ഡോക്ടർ അബ്ദുൾ ഹുസൈൻ ബിൻ അലി മിർസ ഉദ്ഘാടനം ചെയ്തു. ഹിദ്ദിലെ ബഹ്റൈൻ ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഏരിയയിലാണ് കമ്പനി സ്ഥാപിച്ചിട്ടുള്ളത്. രാജ്യത്തെ വർദ്ധിച്ചു വരുന്ന സോളാർ പദ്ധതികൾക്ക് കമ്പനിയുടെ പ്രവർത്തനം ഗുണകരമാകുമെന്നും ഡോക്ടർ മിർസ പറഞ്ഞു. 200,000 ദിനാർ മുതൽ മുടക്കിൽ 4,000 ചതുരശ്ര മീറ്ററിലാണ് വ്യവസായശാല സ്ഥാപിച്ചിട്ടുള്ളത്. വർഷത്തിൽ 80,000 സോളാർ പാനലുകൾ ഇവിടെ നിന്നും നിർമ്മിക്കാൻ സാധിക്കും. കൂടാതെ ഇതുവഴി 25 മെഗാവാട്ട് വൈദ്യുതി രാജ്യത്തിനായി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ക്ലീൻ എനർജി എന്ന ലക്ഷ്യത്തിലേക്ക് കൂടുതൽ വേഗത്തിലെത്താൻ സോളാർ ടെക് സഹായകരമാകുമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ 5 വർഷങ്ങളിൽ സുസ്ഥിര ഊർജ മേഖലയിൽ ഏറെ മുന്നേറാൻ ബഹ്റിന് സാധിച്ചിട്ടുണ്ട്. 2017 സുസ്ഥിര ഊർജ പദ്ധതികൾ നടപ്പിലാക്കാൻ മന്ത്രിസഭ അനുമതി നൽകിയത്. 2025 രാജ്യത്തെ മൊത്തം വൈദ്യുതിയുടെ 5% സൗരോർജത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാനാണ് പദ്ധതി. സൗരോർജ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആദ്യ പദ്ധതി 70% പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൂരജ് കുലശേഖരം, ജനം, ബഹ്റൈൻ.